ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്കൊരു മീൻ ബിരിയാണി വെച്ചെടുത്താലോ? ഇത് അമൂറാണ് മീൻ. ഇതാ, ഇത് അറേബ്യൻ നാട്ടിലൊക്കെ ചുട്ട് കഴിക്കും. എന്തിനാ ഗ്രില്ല് ചെയ്തിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മീനാട്ടോ. നമുക്കൊന്ന് ബിരിയാണി വെച്ചേക്കാം. അപ്പം അതിന് ഒരു ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി, ഒരു ടേബിൾ സ്പൂൺ. ഇത് അര ടേബിൾ സ്പൂണിൻ്റെയാണ്, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇട്ടത് പോലെ. മഞ്ഞളിൻ്റെ കൂടി അപ്പോൾ തന്നെ കൊജാസ്തി ഇട്ട് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ കൂടി, അര ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ കൂടി, അര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, അര ടേബിൾ സ്പൂൺ കുറച്ച് ഓയിൽ. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലത് കേട്ടോ പൊരിക്കുമ്പോൾ. പിന്നെ കുറച്ച് സ്വർക്ക, സ്വർക്ക വേണമെന്നില്ല, ചെറുനാരങ്ങൻ്റെ നീരുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് ചേർത്ത് വെക്കാം. ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. ഞാൻ കയം അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ബിരിയാണി. ഇതുവരെ ഇരിക്കട്ടെ കുറച്ച് സമയം എന്ന് വെച്ചാൽ എന്നിട്ട് നമുക്കത് പൊരിക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഉപ്പിട്ടിട്ട് കുറച്ച് ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതിയേ. ഈ മീനും ഇതൊക്കെ ഒന്ന് പിടിച്ചു തന്നോട്ടെ. എന്നിട്ടൊരു 10-15 മിനിറ്റ് നേരം നമുക്ക് വെക്കാം. മീനൊന്ന് പൊരിച്ച് വെക്കാം. വല്ലാതെ മരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. വല്ലാതെ മരിഞ്ഞ് പോയ ചോറിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊന്ന് ഷാലോ ഫ്രൈ ഒക്കെ ചെയ്യില്ലേ, അതുപോലെ ചെയ്തെടുക്കാം. അത് വേവട്ടെ, ഇത് വേവട്ടെ. മുരി വന്നിട്ടുണ്ട്, ഇത്രയും മുരി ഉണ്ടുള്ളൂ. ഈ മുരിച്ചത് മുരിഞ്ഞാൽ മതി. ഒരു പ്രാവശ്യം കൊണ്ട് വെച്ച് എടുക്കാനുണ്ട്. അതും കൂടി വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. ഇതിൽ ഓയിൽ ചൂടായി തന്നിട്ടുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കുന്നതിന് ഞാൻ വേണ്ടിയിട്ട് സവാള ഇട്ടെടുക്കും. ഇത് 5 സവാള ഉണ്ട്, 1 കിലോ മീനുണ്ട്, 1 കിലോ അരിയും വെക്കുന്നുണ്ട്. സവാള നന്നായി മുരിഞ്ഞ് വന്നിട്ട് ഗോൾഡൻ കളറൊന്നും ആവണ്ട, മുരിഞ്ഞ് വന്നു. സവാള മുത്ത് വന്നിട്ടുണ്ട് നല്ലോണം. ഇത് പച്ചമസാല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിന അരച്ചെടുത്തതാണ്. വെളുത്തുള്ളി 2 തരം വെളുത്തുള്ളി ഉണ്ട്, അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1-5 പച്ചമുളക്, 1 പിടി മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിന. ഈ ഇതിൻ്റെ പച്ചമണം പോകണം. എന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ പച്ചമണം പോയില്ലെങ്കിൽ ചോറൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മസാലയ്ക്ക് നല്ല മസാല ഉണ്ടാവുന്ന വെച്ചെങ്കിൽ കുറച്ചേറെ തക്കാളി ഇട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ 5 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി നന്നായി ഒന്ന് വേവണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി വേവട്ടെ. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കാനുണ്ട്.
ഒരു ടേബിൾ സ്പൂൺ മല്ലി, ഇത് പച്ചമല്ലിയാണ്. അപ്പോൾ തന്നെ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ, ബിരിയാണി പൗഡറാണ്. ഇതെല്ലാം തക്കാളിൻ്റെ കൂടെ കിടന്ന് വേവട്ടെ. മീൻ ഇതണ്ട മസാല ഒക്കെ നന്നായി മീരിയാണ്. തക്കാളിയൊക്കെ ഉണ്ട്, അതൊക്കെ തക്കാളിയൊക്കെ എത്ര വേവുന്നുണ്ട്. ചെറുനാരങ്ങ, ഞാൻ തൈരിടുന്നില്ല, ചെറുനാരങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. മീനായതുകൊണ്ട് ചിലപ്പം മീനും ഇതും കൂടി പിടിക്കൂല. ഈ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കൊണ്ട് എരിവുണ്ട്, മസാല ഒക്കെ കണക്കായി. മീൻ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും പച്ചമല്ലി ഇട്ട് കൊടുക്കണം, വറക്കാത്ത. അധികം പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. വറുത്ത് പൊടിച്ച മല്ലി ഇട്ട് കൊടുക്കാണ്ട് പച്ചമല്ലി ഇട്ട് കൊടുക്കുക. നമ്മൾ തലശ്ശേരിയിലൊക്കെ അങ്ങനെ വെക്കുക. ഈ മസാല ഈ മീനും ഒന്ന് പൊടിച്ചാൽ മതി. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. മൂടി ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുത്താൽ മീനും മെൽക്കുള്ള മസാലേൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിഞ്ഞ് മീനും ആ മസാലയൊക്കെ ഒന്ന് യോജിച്ചതിൻ്റെ ശേഷം നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കാം. ചെമ്പ് അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട്, ചോറിനുള്ള ചെമ്പാണ്. നമുക്ക് കുറച്ച് പശു നെയ്യ് വെച്ച് കൊടുക്കാം. ഞാൻ അധികം നെയ്യ് ഒഴിക്കുന്നില്ല. നമുക്കിതിലേക്ക് ഉള്ളിയിട്ട് കൊടുക്കുക, സവാള കുറച്ചിട്ട് കൊടുക്കുക. സവാള മരുന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 2-3 കറാമ്പു, കുറച്ച് ഏലക്കായി, നമുക്ക് അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. 2.5 കപ്പ് അരിയുണ്ട്, ഞാൻ അത് വറുത്തിട്ടാണ് വെക്കുന്നത്. വറുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ തലശ്ശേരി ബിരിയാണി ഒന്ന് വറഞ്ഞ് വെച്ചരി നന്നായി വറന്ന് വരണം. അപ്പോൾ ഇത് ചോറുന്ന അരി നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ ബിരിയാണി വെക്കുമ്പോൾ അരി ഒന്ന് വറുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ഇട്ട്, ഉപ്പ് ആവശ്യം പോലെ ഇട്ടാൽ മതി, കൂടണ്ട. പിന്നെ ഇതാ മീൻ പൊരിച്ച കക്ക ഉണ്ടാവില്ല, അതിൽ ഇട്ടു. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ വറുത്ത് വെക്കുന്നതല്ലേ, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ്. ഇനിയിതൊന്ന് വേവട്ടെ, നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ചോറ് നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ഒരു കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിപ്പം വെക്കുമ്പം 1 കിലോ അരിക്ക് 1 കിലോ സവാള, 1 കിലോ തക്കാളി, അങ്ങനെയൊക്കെ വപ്പക്കാർ വെച്ച് ചെയ്യാം. അപ്പം നമ്മളിപ്പം വീട്ടിലൊക്കെ വെക്കുമ്പോൾ അങ്ങനെ കണക്കാക്കി എടുക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഇത് 1 കിലോ മീനുണ്ട്, 1 കിലോ അരി ഞാൻ എടുത്തിട്ടില്ല,
പക്ഷെ മസാല ഉണ്ടാവും കുറച്ച്, വേണമെങ്കിൽ എടുക്കാം ഇല്ലെ മാറ്റി വെക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം, ബിരിയാണി മസാലയാണ്. കുറച്ചുകൂടെ മീൻ്റെ മസാല ഞാൻ സവാള പൊരിച്ചിട്ടിട്ടിട്ടില്ല, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിസ്ത നന്നായി മസാല ഒക്കെ പിടിക്കട്ടെ ചോറിൽ, നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ചോറ് നല്ല ദമ്മായി വന്നിട്ടുണ്ട്, നമുക്കൊരു പാത്രം സെർവ് ചെയ്യാം. ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി അടിയിൽ, അപ്പോൾ അടിച്ച് വെട്ടി വയ്ക്കാൻ മതി. ഒരു പാത്രം കൊണ്ടു വെച്ചിട്ടുണ്ട്, നമ്മൾ ചോറിലേക്ക് ഇട്ടു. മീൻ ബിരിയാണി വഴുമ്പോൾ ശ്രദ്ധിച്ച് വഴുമ്പണം, അല്ലെ മീനൊക്കെ പൊട്ടിപ്പോകും. ഇതുപോലൊരു ബിരിയാണി വെച്ച് നോക്കിയാ, ഇങ്ങനെ വറുത്തിട്ട് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഈ മീൻ കുറച്ച് നെയ്യുള്ള മീനാണ്, അപ്പോൾ ചോറും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി പൊരിച്ചിട്ടില്ല, അതിലുള്ള മസാല തന്നെ മതി എന്ന് വിചാരിച്ച് ഇങ്ങനൊക്കെ ഒന്ന് ബിരിയാണി വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ലൈക്ക് ചെയ്യും വേണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യും. നല്ല ഒന്നാന്തര ബിരിയാണി ആയിട്ട് അതുപോലെ വിളമ്പുമ്പോൾ ശ്രദ്ധിച്ച് വിളമ്പുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. തീർച്ചയായിട്ടും ഷെയർ ചെയ്യണേ.